ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ മെച്ചപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തലുകൾ? വിദ്യാഭ്യാസ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞന്മാരും നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കി. എന്താണ് കാരണം? ഒരു കുട്ടിക്ക് ആദ്യത്തെ 6 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടി ആ സമയത്ത് പഠിച്ചത് ജീവിതകാലം മുഴുവനും നിലനിൽക്കുമെന്നാണ് അല്ലേ? അപ്പോൾ ഒരു കുട്ടി, നമ്മൾ കേട്ടിട്ടുണ്ടാവും ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ വളരെ വിലപ്പെട്ടതാണെന്നും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണെന്നും എന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അത് തുടങ്ങുന്ന ആ കുട്ടി പഠനം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ആരെ കൂടെ ഉണ്ടാവും? ഈ ഒരു പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് ആ കുട്ടി നിൽക്കുന്നത്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള പരിശീലനങ്ങളും അവർക്ക് ആ കുട്ടികളെ എങ്ങനെ നല്ല ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരാം എന്ന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കാം അല്ലേ? ഇതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മനഃശാസ്ത്രപരമായിട്ട് എന്തൊക്കെയാണ് നമ്മളിപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു പ്രീ പ്രൈമറി നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് അതിൽ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ലക്ഷ്യങ്ങളിൽ നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയാണത്? മനഃശാസ്ത്രപരമായിട്ട് ആശയങ്ങളുണ്ടാകും, ഒരുപാട് ആശയങ്ങളുണ്ട്. കുട്ടികളെ എങ്ങനെ നമ്മൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നിങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ അതിൽ വരുന്നുണ്ട്. നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇതിൽ അല്ലേ? അതുണ്ട്. എങ്ങനെ കുട്ടികളെ സംരക്ഷിക്കാം, കുട്ടികൾ പഠിക്കാൻ പോകുന്ന ചുറ്റുപാട് നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, പിന്നെ പിന്നെ എന്തൊക്കെയാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുക, പിന്നെ കുട്ടികൾക്ക് ഏത് രീതിയിൽ നമ്മൾ കുട്ടികളോട് ഏത് രീതിയിൽ പെരുമാറണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഇതിലൊരു ലക്ഷ്യങ്ങളായിട്ട് പറയാം അല്ലേ? അവരെ സംരക്ഷിക്കുന്നതും നമുക്ക് ഇങ്ങനെ കുട്ടികളെ ഒരു ക്ലാസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒച്ചപ്പാടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയ ആണോ നമ്മൾ സെലക്ട് ചെയ്യുക? അല്ല, വളരെ കാമും സേഫും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? അന്തരീക്ഷം, പിന്നെ ഭീഷണി, അവർക്ക് നേരെ വരുന്ന ഭീഷണികൾ നമ്മൾ എങ്ങനെ നേരിടാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യങ്ങളായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ്സ് എല്ലാവരും നോക്കാം. ഈസിയാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് അത് ഗ്രഹിക്കാൻ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ട്രെയിനിങ്ങിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആരോഗ്യകരമായിട്ട് കുട്ടികളോട് പെരുമാറാൻ, ഇപ്പോൾ ക്ലാസ്സിൽ വരുന്ന ഒരു ടീച്ചർ വളരെ ഡള്ളായിട്ട് എന്താ പറയുക, ക്ഷീണിതയായിട്ടൊക്കെയാണ് നമ്മൾ ആ കുട്ടീനോട് കുട്ടികളുടെ മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ആ ക്ലാസ്സിൽ ഇരിക്കാനേ താല്പര്യം ഉണ്ടാവില്ല അല്ലേ? അതേസമയം എനർജറ്റിക് ആയിട്ട് എല്ലാവരും എല്ലാ കുട്ടികളും വിളിച്ചുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടെ അവരും കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മൾ ഉഷാറായി കഴിഞ്ഞാൽ അവരും കൂടെ ഒന്നും കൂടി ഒന്ന് ഉഷാറാവും അല്ലേ? പിന്നെ അവരുടെ വികസനത്തിന്, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിനും അവരുടെ മറ്റ് കഴിവുകൾ വികസിപ്പിക്കാനും വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്കുണ്ടാക്കാം. ഓക്കെ, പിന്നെ പറയുന്നതാണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാവട്ടെ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നമ്മൾ അതിൽ അവരോട് കൂടെ നമ്മളും കൂടെ ചെയ്യുക. ഒരു കുട്ടി ഡള്ളായിട്ട് ഒരു സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ആ എന്താണ് പറ്റിയത്, അപ്പം അല്ലെങ്കിൽ വീണു അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആണോ, അങ്ങനെ സങ്കടത്തോടെ പറയുമ്പോഴേ അവർക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ, നമ്മളോട് കൂടണം എന്ന് തോന്നുള്ളൂ. അത് സാരമില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് എണീറ്റ് പോയാൽ എന്തായി? പിന്നെ ആ കുട്ടിക്കൊരു
എന്താ പറയുക, മൈൻഡ് ഉണ്ടാവില്ല, അവിടെ ഒരു താല്പര്യം ഉണ്ടാവില്ല നമ്മളെ ക്ലാസ്സിലിരിക്കാൻ, അല്ലേ? അപ്പം അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? പിന്നെ മാതാപിതാക്കളായിട്ടും മറ്റേ ഏജൻസി, മറ്റേ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ ഈ ഹോസ്പിറ്റലാലിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതായത് കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം കുട്ടികൾക്ക്. അപ്പം അതിന് നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവണം. എങ്ങനെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുപോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിലൂടെയാണ് നമ്മുടെ ട്രെയിനിങ് നൈപുണ്യം നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൽ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണ് നമ്മളിത് പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ പോയിന്റ്സ് ഉണ്ട്, നമുക്കത് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.